ചിക്കൻ്റെ പരട്ടാ ഞാൻ അടുത്ത് നാടൻ ചിക്കനാണ്. ആ നാടനാന്ന് പറഞ്ഞിട്ട് സോഫ്റ്റാണ്, സോഫ്റ്റാണ്, അത്ര സോഫ്റ്റാണ്. ട്രിപ്പിൻ്റെ ഏഴാം ദിവസം നമ്മൾ വാഗമണ്ണിലേക്ക് പോണ വഴി നമ്മൾ വഴിയോരക്കടയിലാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കട ഉള്ളത്. ഇങ്ങനെ വഴിയോരത്ത് തന്നെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തേക്കാം ഇങ്ങനെ കട. മറ്റ് ബ്രാഞ്ചുകളില്ല. നമ്മൾ ഇങ്ങനെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു വഴിയോരക്കട. വഴിയോരക്കട പാർക്കിനാണ് വൈസ് പറഞ്ഞത്. അവിടെയാണ് വഴിയോരക്കടന്ന് ശരിക്കും പറഞ്ഞാൽ കോപ്പിയിങ് ആണ്. കോപ്പിയിങ് നമ്മളിപ്പോൾ ഓരക്കടയുടെ ഡൈനിങ് ഏരിയയിലാണ്. മെനു ഇവിടെ ഉണ്ട്. ഈ മെനുവിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ബ്രൂ കോഫി, കാറ്റിയാണ് കുറേ സമയമില്ല, അപ്പം അപ്പം കപ്പ, നാടൻ കോഴിപ്പരട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ട്രെയിൻ 6 മുതൽ 10 മണി വരെ വി യൂസ് കോക്കുണ്ട്. അതങ്ങ് പോട്ടെ. ഇത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക ട്രെൻഡിങ്സ് ആണ് ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ കുറേ വെള്ളം വലിച്ചുകൊണ്ട്. സി ഓരോ ഫാമിലി റൂമിനും ഓരോ വാഷ് ബേസിന്, ഓരോ വേസ്റ്റ് ബാസ്കറ്റ് എല്ലാം ഉണ്ട്. ക്ലീൻ, അതാണ് എനിക്ക് പറയാനുള്ളത്. പെർഫെക്റ്റ്ലി ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. വളരെ സന്തോഷമുള്ള കാര്യം. ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഒരു വഴിയോര കട എന്നൊക്കെ പറയുമ്പോൾ സാധാ ഒരു കടയായിരിക്കും. ഇപ്പം തിരുവനന്തപുരത്ത് ഞാൻ ഇതുവരെ കഴിച്ച എല്ലാ ചെറിയ കടകളും അവരതിൻ്റെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫുഡിൽ മാത്രം ഫോക്കസ് ചെയ്തത്. ഇവിടെ ഫുഡിന് എന്താണെന്ന് അറിയില്ല, ബട്ട് ഈ ആംബിയൻസും എല്ലാം കൂടി ഒരു നല്ലൊരു വൃത്തിയുണ്ട്. നല്ല വൃത്തി. അത് പഴയ മോഡൽ തന്നെ ഓടിട്ട വീടും, അത് നന്നായിട്ട് വൃത്തി. സീലിങ്ങൊക്കെ കൊടുത്തിട്ടില്ലേ, സീലിങ്ങൊക്കെ കൊടുത്ത് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. വെള്ളം വന്നിട്ടുണ്ട്. മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ അവിടെ ഇപ്പുണ്ട്, അതെടുക്കാം. ഇത്രയാണ് ഇപ്പോഴത്തെ കാര്യം. ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം, താറാവ് കറിയും, ചിക്കൻ പരട്ടും, ചായ വേർന്ന് പോയി. ഒക്കെ വീണ്ടും പണി വന്നിട്ടുണ്ട്. സൗണ്ട് ഇത്തിരി ക്ലാരിറ്റി കമ്മി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന് ക്വാളിറ്റി ഒന്നും അറിയില്ല. ഇതിപ്പോൾ നമ്മൾ എറണാകുളത്ത് മേടിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒന്നും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനോ പഠിക്കാനോ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻ കേസ് സൗണ്ട് എന്തെങ്കിലും കുഴപ്പം ഈ വ്ളോഗിൽ വരികയാണെങ്കിൽ സോറി, എന്നെ ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞത്ര നല്ല പെർഫെക്റ്റായിട്ട് നെക്സ്റ്റ് ടൈം ചെയ്യാൻ കാരണം വെച്ചാൽ എനിക്ക് വീട്ടിൽ പോയി ഇതിൻ്റെ ഓരോ ബട്ടണും സ്വിച്ചും കാര്യങ്ങളും ഞാൻ റിസർച്ച് ചെയ്തും അണ്ടർസ്റ്റാൻഡ് ചെയ്തും മാത്രം നമുക്ക് ഇതിനെപ്പറ്റി ചെയ്യാൻ പറ്റുള്ളൂ. വെയിറ്റിംഗ് ആണ്. ആ ഒന്ന് സാധനം അത് താറാവര ചേട്ടാ. ഇത് പരട്ടല്ലേ. ഇത് നമ്മുടെ താറാവ്, താറാവ് കറി. താറാവ് ഇനിയിപ്പോൾ എവിടെയും കഴിക്കാൻ പറ്റുന്നല്ല. അവർക്ക് താറാവ് കറി ലാസ്റ്റ് ഓർഡർ ചെയ്യണം. ഇപ്രാവശ്യം ചിക്കൻ്റെ പരട്ടാണ് അല്ലേ. കണ്ടിട്ട് നല്ല കളറും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ വെള്ളപ്പം. നമ്മൾ കോട്ടയം ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെള്ളപ്പമാണല്ലോ വേണ്ടത്. ഒരു വെള്ളപ്പം വെച്ചു. ഇത്തിരി താറാവ് കറി ഈ സൈഡിൽ. ഇനി നമുക്ക് പരട്ട്, ഈ ഭാഗത്തിൽ പരട്ടും കൊടുക്കാം. നാടൻ കോഴി പരട്ടാട്ടോ, സാധാ കോഴിയല്ല, ചിക്കന് നാടനാണ്. താറാവ് കറി, ഗ്രേവി മാത്രം ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് കുരുമുളക്, ഉള്ളി കണ്ട, ചെറിയ ഉള്ളിയാണ് ഇട്ടിരുന്നത്. തനി നാടൻ, നാടൻ എന്നാൽ നാടൻ ടേസ്റ്റ്. ആ വണ്ടർഫുൾ. താറാവാണ്, അങ്ങനെ മീറ്റൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഈ മീറ്റ് ഞാൻ കാണിക്കുന്നത്, താറാവിൻ്റെ മീറ്റ്. ഇത് ബലം പിടിക്കണം. ഗ്രേവി എന്നറിയാം ടേസ്റ്റ് ഉണ്ടോ ഇല്ല. ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയായി ഗ്രേവി. നല്ല നാടൻ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കുരുമുളകൊക്കെ ഇട്ട നാടൻ താറാവായി. ചിക്കൻ്റെ പരട്ടാ ഞാൻ അടുത്ത്. നാടൻ ചിക്കനാണ്. ആ നാടനാന്ന് പറഞ്ഞല്ല സോഫ്റ്റാണ്. ഗ്രേവി കൂട്ടി മറ്റേ കുരുമുളക് നമ്മൾ ഹൈലൈറ്റ് ആയപ്പോൾ ഇവിടെ മുളക് പൊടി ഹൈലൈറ്റാണ്. രണ്ടും രണ്ട് കളറും രണ്ട് ടേസ്റ്റും ആണ്. എന്തായാലും സംഭവം രണ്ടും അടിപൊളിയാണ്. ഞാൻ ഇത് അപ്പം വെച്ച് കൂട്ടിയിട്ടില്ല, മാറി ചിക്കൻ കൂട്ടിയേ. ചിക്കൻ ഇതിന് മുളക് പൊടിൻ്റെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. നല്ല സോഫ്റ്റാണ്. ഞാൻ നാടൻ ചിക്കനാണ് പ്രതീക്ഷിച്ചത്, എങ്ങനെ സോഫ്റ്റാവും. അത് പെർഫെക്റ്റാണ്. അതിലും ചെറിയ ഉള്ളി തന്നെ ഇട്ടിട്ടുള്ളത്, മറ്റേ ഉള്ളിയല്ല. അടങ്കോഴിൻ്റെ പരട്ടാന്ന്.
ഞാൻ വിചാരിച്ചില്ല ഇത്ര സോഫ്റ്റ് ആണ് കേട്ടോ, ഇത്ര സോഫ്റ്റ് ആണ്, അത്രയും സോഫ്റ്റ് ആണ് സ്കിൻ ഉണ്ട് ചിക്കൻ്റെ കേട്ടോ. ഇത് തോന്നുന്നു ആ താറാവിൻ്റെ സ്കിന്ന് കാണേണ്ടതാണ്. ഞാൻ നാടൻ കോഴി ഞാൻ പൊതുവെ ഉണ്ടാക്കുന്നത് എന്തൊരു ടഫ് അറിയും. ഇത് തോന്നുന്നത് ഇളയ കോഴിയാണ് തോന്നുന്നു. ബോണ്ടസ് താറാവാണ്. ഫിഷിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ, നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് വയറിൻ്റെ സ്ഥലമില്ല, വെറുതെ മേടിച്ച് ടൈം വേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. മറ്റേ സങ്കടം എന്താ വെച്ചാൽ ചായ ഇല്ല, അത് ഭയങ്കര സങ്കടമായിപ്പോയി. നല്ല വെള്ളപ്പം നല്ല കിടില കേട്ടോ, വെള്ളപ്പം ഞാൻ കാണിച്ചതാണ്. നല്ല സോഫ്റ്റ് ആണ്, പവർ മധുരം കാര്യങ്ങളൊന്നുമില്ല. മൂന്ന് സമയമായതുകൊണ്ടാണ്, മൂന്ന് സമയമായി തുടങ്ങി, 11 മണിയായി കഴിഞ്ഞു, അതുകൊണ്ടാണ് അത് ചായ തീർന്നത്. ഞാൻ മലപ്പുറത്ത് തന്നെയാണ്, നമ്മളവിടെ പിന്നെ ഏത് നേരം ചായ ഉണ്ടോ? അട്ടപ്പാതിരക്ക് വലിയ കിട്ടുന്ന സാധനം ആകെ ചായ. ആ ഒരു ഇതിൽ ചോദിച്ചതാ, ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ ഞാൻ പറയാറുണ്ട്, റെസ്റ്റോറൻറ്റുകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 6 മണിക്കൊക്കെ തുറക്കുള്ളൂ. അങ്ങനെയാണ് അവിടെ ചെന്നൈയിൽ പതുക്കെ റെസ്റ്റോറൻറ്റ്സ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ല, നമ്മുടെ 24 hours അല്ല, 24 അല്ല, രാവിലെ തുറന്ന രാത്രി വരെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമല്ലോ. ആണ് ഓരോ നാടാണ് ഓരോ കൾച്ചർ. അപ്പോൾ അപ്പത്തിൻ്റെ പീസ് എടുക്കുക, ചെറിയ ഉള്ളി, ബോണില്ലാത്ത താറാവ്, കറിയിൽ മുക്ക, കോള്ളി, താറാവർച്ച് ഞാനും തട്ടി. കാരണം വെച്ചാൽ വൈഫിന് മറ്റേ കറി ഇഷ്ടപ്പെട്ട്. ഇതേ അത് തുറച്ച് വൃത്തിയാക്കണം കേട്ടോ, വൃത്തിയാക്കണേ. ഇത് കുരുമുളകാണ്, ഇങ്ങനെ വേണ്ടെന്നേ. വെള്ളപ്പം അടിപൊളിയാണ്. പൊറോട്ട പറയത്തിന് ചില വയറ് ഫുള്ളായി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് വാഗമണ്ണിൻ്റെ ജോസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഹോസ്റ്റലെത്തണം 12 മണി. പല റൂട്ടും പോവാം. നമ്മൾ കോട്ടയം വഴിയെ പോകാൻ വിചാരിച്ചു. നമ്മൾ തിരുവല്ല, കോട്ടയം, പാല വഴി വാഗമണ്. മാപ്പ് അനുസരിച്ച് 4 മണിക്കൂർ 4.5 മണിക്കൂർ എടുക്കും. അമ്മ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യും, അത് മാപ്പ് കൺസിഡർ ചെയ്തില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ കാണിച്ചാണെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും എടുത്തിട്ടാണ് നമ്മളവിടെ എത്തുള്ളൂ. 12 മണി, അതായത് രാത്രി വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും നമ്മുടെ റൂമിലെത്തണം എന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇതിൽ നമുക്ക് അത് 395, ചിക്കൻ പരട്ട് 160, ഡക്ക് 150, അപ്പം 45, വാട്ടർ 10. അപ്പോൾ ഇനി നമ്മൾ കോട്ടയം, 2 മണിക്കൂർ റൈഡാണ് കോട്ടയത്തേക്ക്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ലഞ്ച് കഴിക്കുമെന്നൊന്നും ഉറപ്പില്ല. കൊട്ടാരക്കര, അടൂര്, അതുവഴി തിരുവല്ല, കോട്ടയം, പിന്നെ നമ്മൾ വാഗമണ്. ഇങ്ങനെയാണ് അടൂര് വരെ നല്ല റോഡൊക്കെ കിടിലാണ്, നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റി. നമ്മൾ കൊട്ടാരക്കര അടൂരൊക്കെ ആദ്യമായിട്ട് കാണുക കേട്ടോ. നമുക്ക് പല സിനിമാ നടന്മാരെ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരെ നമുക്ക് ഈ പേരിലൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഈ നല്ലൊരു നാട് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കോട്ടയം അടുത്ത് ഏകദേശം എത്തി. നമുക്ക് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ. തൃപ്തികരമായൊരു റെക്കമെൻഡേഷൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആരും പറഞ്ഞതില്ല. കോട്ടയത്തും അല്ലെങ്കിൽ പാലാഭാഗത്ത് ഏത് സ്ഥലത്ത് കഴിക്കണം? വി ലാൻഡഡ് കൊക്കോ, കോട്ടയം കമ്പനി. നമുക്ക് അറിയുന്ന സ്ഥലങ്ങൾ ഒരുപാട് ഫേമസ് ആയ സ്ഥലമാണ് ഇപ്പോൾ കൊക്കോ. ഞാനത് എൻ്റെ ലിസ്റ്റിലേ അല്ല, കാരണം നമ്മുടെ ഈ ടൂർ എന്ന് പറഞ്ഞാൽ മെയിൻലി നാടൻ ഭക്ഷണങ്ങൾ തേടിയുള്ള യാത്രയാണ്. ബട്ട് ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. നമ്മളൊരു ഫാൻസി റെസ്റ്റോറൻറ്റിലേക്ക് വരേണ്ടി വന്നു. ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ലെറ്റ്സ് എൻജോയ്. കാരണം കുറച്ച് നേരം എനിക്ക് റിലാക്സ് ആവാൻ വേണം. നമ്മളിപ്പോൾ ഒരു 3 hoursന്റെ മുകളിലായി ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ഇവിടെയൊക്കെ പെയിൻ, നല്ല ജോയിൻറ്റ് പെയിൻസ്, ഇവിടെ പെയിൻ ഉണ്ട്, പിന്നെ നല്ല ചൂടാണ്, ഡീഹൈഡ്രേറ്റ് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാം. ഞാൻ ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം, വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാണ്ട്, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വിൽ കണ്ടിന്യൂ ദ റൈറ്റ് ടു വാഗമൺ. ഓക്കെ, സോ പാല വഴി നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടുകൊണ്ട്, അതാണ് അതിൻ്റെ അടുത്ത പ്ലാൻ. മെനു പഠിക്കാൻ തന്നെ ഒരുപാടുണ്ട്, എന്നുവെച്ചാൽ ഇന്ത്യനും ഇറ്റാലിയനും ചൈനീസും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ബാംഗ്ലൂരിലൊക്കെ പോയ അവസ്ഥയാണ് ആംബിയൻസ് ലെവൽ. ബട്ട് ഫുഡ് മെനു ഈസ് ലൈക്ക് ഐ ഡോണ്ട് നോ.
ലൈക്ക് സംതിങ് ഡിഫറെന്റ്. ഇത്രയൊന്നും വേണ്ട ഇവിടെ. ബീഫ് കനലോണി, ബീഫ് കനലോണി എന്താണ് അറിയ. ഈ കോംബോസ് ചോദിച്ചോക്കെ എന്താ നല്ലത് എടുത്തത്. ഓക്കെ ഓറഞ്ച് ആണെങ്കിലും വാട്ടർമെലൺ ജ്യൂസ് രസമുണ്ട്, നല്ല ഫ്രഷാണ്, പ്യുവർ ഫ്രഷാണ്. ഓറ് മധുരം കിട്ടില്ല,